തലവേദന എന്നെയും കൊണ്ടേ പോകൂ. ഈ നേരം നോക്കി ആ ടക്കേലയും പക്കേലയും എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ. അതേ ടക്കേല പക്കേല, എവിടെയാണ് നിങ്ങളെ രണ്ടുപേരും? എടാ, രണ്ടുപേരും കളിക്കുന്ന ഗെയിമാണോ നീ ഒറ്റയ്ക്ക് കളിക്കുന്നത്? ഇങ്ങനെ കളിക്കുന്നത് ശരിയാണോടാ? പറയടാ. വെരി ബാഡ്, വെരി ബാഡ്. വെരി ബാഡ് ഒന്നും അല്ല, നിനക്ക് വട്ടടാ കേട്ടോ. ഇത് രണ്ടുപേര് കളിക്കുന്ന ഗെയിമല്ല, മൂന്ന് പേര് കളിക്കുന്ന ഗെയിമാണ്. അതാ എങ്ങനെ കളിക്കുന്നേ? ഒന്ന് ഞാന്, രണ്ടാമത്തേത് ബാറ്റ്, മൂന്നാമത്തേത് ബോള്. കണ്ടോ? നല്ല തമാശ കേട്ടോ, എനിക്ക് ചിരി വന്നിട്ട് വയ്യ. ഞാൻ പറയുന്ന ഗെയിം കളിച്ചാലോ? ഇതിന് തയ്യാറാണോ നീ? ഫുട്ബോൾ ആണോ നീ പറയുന്നേ? നമ്മളുടെ ഫുട്ബോൾ ഗെയിമിൽ ബോസ് വന്ന് ഗോൾ അടിച്ചല്ലോ. ബോസിന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മളാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അദ്ദേഹം ദേഷ്യപ്പെടല്ലോ. എന്താ ചെയ്യാലോ? പേര് മാർഗമില്ല, നമുക്ക് വെള്ളം ഒഴിക്കാം. ശരി. വേണ്ട വേണ്ട, ഭൂതലോകത്ത് മഴ പെയ്യുന്നു. എങ്ങനെ എങ്ങനെ ഇത് സംഭവിച്ചു? അത് മഴയല്ല ബോസ്, ഞങ്ങള് വെള്ളം എടുത്ത് ഒഴിച്ചതാണ്. ഞങ്ങളുടെ ബോസ് തിരിച്ചു വന്നു, ബോസ് തിരിച്ചു വന്നു. നിങ്ങൾക്ക് സുഖം പ്രാപിച്ചിരിക്കുന്നു. ഒന്ന് മാറി നിൽക്കടാ. ഓ, തലവേദന വീണ്ടും വന്നല്ലോ എനിക്ക്. ഇവര് രണ്ടുപേരെ കൊണ്ട് എനിക്ക് യാതൊരു സഹായവും ഇല്ല. ടോർച്ചർ ചെയ്യാൻ മാത്രമാണ് അവന്മാര് വരുന്നത്. എന്റെ തലവേദന ഒന്ന് മാറ്റിത്തരാൻ നോക്കുന്നുണ്ടോ നോക്കിയേ? ചെറിയൊരു തലവേദന, നിങ്ങൾ ഇതിനെ ഇത്രയും വലിയതാക്കുന്നത്? ഞങ്ങളുടെ കൂടെ വന്ന് കളിക്കൂ. അതെ, ഒരു ശാന്തമായ സ്ഥലത്ത് നമുക്ക് ഒന്നിച്ച് കളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഗെയിം കളിക്കാം. എന്നാലും നിങ്ങൾ ഹാപ്പി ആവണം. നേരം പോയാൽ തിരിച്ചു വരില്ല ബോ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ കളിക്കാം. ഓ, നിങ്ങളെ രണ്ടുപേരും നാവടക്കുന്നുണ്ടോ? നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോ എനിക്ക് തലവേദന കൂടുന്നു. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ വിളിക്കാൻ പറഞ്ഞ യുവമാരത് മൈൻഡ് ആക്കുന്നില്ലല്ലോ. അത് ശരി, പക്ഷെ ഡോക്ടർ വന്നാൽ നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഇടുമല്ലോ. കുഴപ്പമില്ലേ? വേദന കാരണം നിങ്ങൾ നല്ലോണം ഒച്ച വെക്കും. വേണ്ട വേണ്ട വേണ്ട, ഇഞ്ചക്ഷൻ വേണ്ട വേണ്ട. അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാം ശരിയാവും. ഡം ഡം ഡം, ഇതാ കൊണ്ടുവരാം കഷായം. ചിലപ്പോ ഈ തലവേദന മാറുന്നാ തോന്നുന്നത്. ഓ, തലവേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ബോസ് ബോസ് ബോസ്, ഇന്നാ ഇത് കുടിച്ചോളൂ. ഇത് കുടിച്ചാൽ എല്ലാം ശരിയാവും. എന്ത്? എല്ലാം പോവെന്നോ? എന്താ പറയുന്നത്? അതായത് നിങ്ങളുടെ തലവേദന പോവെന്നാ ഞാൻ പറഞ്ഞത്. വേറൊന്നുമില്ലേ ബോസ്? എന്താടാ ഇത്? എന്താ ഇങ്ങനെയുള്ളത്? ഇതിലുള്ള എല്ലാവരും ഇതന്നെയാണ് കുടിക്കുന്നത്. എല്ലാ രോഗത്തിനും ഇതൊരു നല്ല മരുന്നാണ് ബോസ്. പറയുന്നത് കേട്ട് കുടിക്കൂ. എടാ, കണ്ടില്ലേ ബോസ്, അത് കുടിച്ചു പോലും ഇല്ല. എന്തിനാ താഴെ തുപ്പിയത്? വേപ്പില അരച്ച് ഞാൻ ജ്യൂസായി കൊണ്ടുവന്നിരിക്കുക. നിങ്ങൾ ഫുള്ളായി കുടിച്ചാൽ മാത്രമേ തലവേദന പോവുള്ളൂ. വേഗം കുടിക്കൂ ബോസ്. പതുക്കെ കുടിച്ചോളൂ. നല്ലോണം കുടിക്കൂ. ഇത് കുടിച്ചൊക്കെ ശരിയാവോ? അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ആദ്യം കുടിക്കണം, പിന്നെ വേദന പോവാൻ സാധ്യതയുണ്ട്. തലവേദന മൊത്തം പോവാൻ സമയം വേണം, മനസ്സിലായോ? ഏതൊരു മരുന്നും പെട്ടെന്ന് ജോലി ചെയ്യില്ലല്ലോ, അതിന് തീരെ സാധ്യതയില്ല. ബോസ്, എന്താ ബോസ്, ഇനിയും കുടിച്ചില്ലേ? വേഗം കുടിക്കുക, എന്നാലേ തലവേദന പോവൂ. പതുക്കെ കുടിച്ചോട്ടെ, നിക്കടാ. ബോസ് കുടിച്ചോ? കുടിച്ചോളൂ, കുടിച്ചോളൂ, പതുക്കെ കുടിച്ചോളൂ. അങ്ങനെ കുടിച്ചു തീർത്തു. എന്താണ്? എന്തിനാ എന്നെ അടിച്ചത്? നീ കാരണം സംഭവിച്ചത്. എന്താ പറ്റിയ ബോസ്? ഏത് മരത്തിൽ നിന്നാടാ വേപ്പിന്റെ ഇല കൊണ്ടുവന്നത്? ഇപ്പോഴാണ് ആ മരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദനിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ശാന്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങണം, മനസ്സിലായോ? നിങ്ങളെ പോലെയുള്ള രണ്ട് മണ്ടൻ അസിസ്റ്റന്റുമാരെ വെച്ച് എനിക്ക് ഇതും വേണം, ഇതിലപ്പുറവും വേണം. എന്ത് പറ്റി? ഇവരാണ് എല്ലാത്തിനും കാരണം. ഇതിനുള്ള മരുന്ന് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ വയറുവേദനക്കുള്ള മരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സത്യമാണോ? ഇത് കുടിച്ചാ ഒക്കെ ശരിയാവോ? ഏയ്, ഇത് കുടിക്കാനുള്ളതല്ല, തലയിലും വയറിലും പുരട്ടിയാ മതി. ശരിക്കും വേദന പോവോ പക്കേല? 100% സത്യമാണ് ബോസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ബോസ് തന്നെ വല്ലാണ്ട് അതിശയിച്ചു പോവും.
ഇത് വല്ല ചീസ് ബട്ടറും കൊണ്ട് ചെയ്തതാണോ? ഏയ് അല്ലല്ല ബോസ്, അതുകൊണ്ടൊന്നും ഇത് ചെയ്യില്ല. ഇതൊരു പ്രത്യേക തരം പച്ചില കൊണ്ട് ഉണ്ടാക്കിയ മരുന്നാണ്. ഇത് വളരെ ഗുണം ചെയ്യുന്നതുമാണ്. ധൈര്യമായിട്ട് പുരട്ടിക്കോളൂ. ഇപ്രാവശ്യം നിങ്ങൾ തീർച്ചയായും അവനെ വിശ്വസിക്കുന്നേ. എല്ലാം അവൻ ശരിയാക്കും. ഓക്കെ, ശരി ശരി, എന്നാ പുരട്ടിക്കോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് ബോസ്? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. എന്താ എനിക്ക് വല്ലാണ്ട് ചൊറിയുന്നല്ലോ. എന്താ ഇത്? എനിക്ക് ചൊറിച്ചല് സഹിക്കാൻ വയ്യേ. മരുന്ന് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ചൊറിച്ചല് മാറിക്കോളും. ഇപ്പോഴേ തലവേദനയും വയറുവേദനയും മാറിക്കാണുമല്ലോ. ശരിയല്ലേ ഭൂതം ബോസേ? ഇത് കണ്ടോ, നമ്മളുടെ ബോസ് എത്ര ഭംഗിയായിട്ട് ഡാൻസ് കളിക്കുന്നല്ലേ. ഞാനിവിടെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നു, നിങ്ങൾ രണ്ടുപേരും എന്നെ കളിയാക്കുവാണല്ലേ. ഇനി എന്നെ കളിയാക്കിയാലുണ്ടല്ലോ കാണിച്ചു തരും ഞാൻ. പക്കേല, നീ എന്ത് മരുന്നാടാ എനിക്ക് തന്നത്? ബോസ്, ഞാൻ കൊണ്ടുവന്നത് പച്ചമരുന്നാണ്. ഇത് കണ്ടോ ബോസ്, ഇത് തേച്ചാൽ നിങ്ങളുടെ ചൊറി 10 മിനിറ്റിൽ പോവും. ഇല്ലാത്ത രോഗമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുവാണല്ലോ. കൊണ്ടുവന്ന മരുന്ന് എന്ത് മരുന്നാടാ? എന്തെങ്കിലും ചെയ്യേ. ആണോ? ഇനി ഞങ്ങൾ നിങ്ങൾക്ക് ഒരു മരുന്നും തരാൻ പോകുന്നില്ല. ഇത് കഴിച്ചപ്പോ വേണ്ട വേണ്ട, എനിക്കതൊന്നും വേണ്ട. എന്നെ വിട്ടേക്കൂ, വേണ്ട, എന്നെ വിട്ടേക്കൂ. ഞാനുണ്ട് ഭൂതം ബോസേ. അതെ, ഞാനാണ് നിങ്ങളുടെ കൂട്ടുകാരൻ അട്ടേല. നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. ഭൂതം ബോസിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കാണാതെ ഇരിക്കുവോ? അതുകൊണ്ടല്ല ഞാൻ വന്നത്. അട്ടേല, അട്ടേല, എന്റെ സ്ഥിതി കണ്ടില്ലേ നീ? എന്നെ കൊണ്ട് വയ്യേ. ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണം. ഞാൻ വന്നില്ലേ, ഇനി നിങ്ങളുടെ കാര്യം നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ധൈര്യമായിരിക്കൂ. ഇതിലെന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അയ്യോ ഭൂതം ബോസേ, നിങ്ങൾ വളരെ പാപമാണ്. തക്കേലെ പക്കേലെ പറയുന്നത് കേട്ടത് എന്തെങ്കിലും മരുന്നൊക്കെ ശരീരത്തിൽ കേറ്റാണല്ലേ. പതുക്കെ പതുക്കെ, ഞാൻ പറയുന്നത് വേണം ചെയ്യാനായിട്ട്. എല്ലാം ശരിയായിക്കോളും. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചോളാം കേട്ടോ. മതി ഭൂതം ബോസേ, മതി. എന്റെ ജോലി കഴിഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. നിങ്ങളൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. ഞാനൊരു 30 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. 10 മിനിറ്റ് എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ലേ? എനിക്കൊരു നിമിഷം പോലും ഈ വേദന സഹിച്ച് ജീവിക്കാൻ പറ്റില്ല. എന്നെ കാണുമ്പോ നിങ്ങൾക്ക് തമാശയായിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് ചിരി നിർത്തുന്നുണ്ടോ ഇല്ലയോ? ഹലോ, നിങ്ങൾ ചമക്കിലിയല്ലേ സംസാരിക്കുന്നത്? ഞാനാണ് ഭൂതം ബോസ്. എനിക്ക് നല്ല സുഖമില്ല, ഒന്ന് വരാമോ? താങ്ക് യു. അവിടെ നിന്നാ മതി, ആരും എന്റെ അടുത്തേക്ക് വരരുത്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നല്ലേ എനിക്ക് സ്ഥിതിയാക്കി തീർത്തത്. നിക്കേ, ആരാണ് നീ? എന്തിനാണ് എന്റെ അനുമതി ഇല്ലാതെ ഇങ്ങോട്ട് വന്നത്? നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്ഥലത്തേക്ക് വന്നതല്ല. ഞാനൊരു ഭൂതൻ റോബോട്ടാണ്. ഞാനൊരു ഡോക്ടറും കൂടിയാണ്. ഞങ്ങളുടെ ബോസ് നിങ്ങൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചതാണ്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നങ്ങളുള്ളത്? ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മാത്രമേ അതിനൊരു പ്രതിവിധി ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം എന്നോട് പറയൂ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, അതിനുള്ള പ്രതിവിധി ഞാൻ ചെയ്യാം. എനിക്കാണ് സുഖമില്ലാത്തത്. ആദ്യം തലവേദനയായിരുന്നു, പിന്നീട് നോക്കുമ്പോൾ വയറുവേദനയായി, അതിനുശേഷം ശരീരം മുഴുവൻ ചൊറിയാനും തുടങ്ങി. നിങ്ങൾ എന്താ ചെയ്യുന്നത് ഡോക്ടർ സാർ? നിങ്ങൾ എന്താണ് ഞങ്ങളുടെ ബോസിന്റെ അടുത്ത് കാണിക്കുന്നത്? നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്നാണോ അതോ അവരുടെ ശരീരം നശിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? ഡോക്ടറെ, നിങ്ങളിപ്പോ ചെയ്തില്ലേ, ഇത് വളരെ ശരിയാണ്. അവര് കണ്ടില്ലേ മിണ്ടാതിരിക്കുന്നത്? ഇത് നിങ്ങൾ വിചാരിക്കുന്നതുമല്ലേ ഒറിജിനൽ തോക്കൊന്നുമല്ല കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും തീർക്കാൻ പറ്റും. ആർക്കൊക്കെ ശരീരത്തിന് സുഖമില്ലാതിരുന്നാലും ഇതുകൊണ്ട് എല്ലാം ശരിയാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഉഹ്.
എന്റെ ജോലി കഴിഞ്ഞു, എന്റെ ജോലി കഴിഞ്ഞു, ബൈ. യഹൂ, വാ വാ വാ, സൂപ്പർ. അപ്പോൾ എനിക്ക് തലവേദനയുമില്ല, വയറുവേദനയുമില്ല. ഞാൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. താങ്ക് യു ഡോക്ടറെ, നിങ്ങൾ ശരിക്കും ഒരു നല്ല ഡോക്ടർ തന്നെയാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ ഭൂതം ബോസേ. ആരെങ്കിലും ഇനി എന്ത് മരുന്ന് കൊടുത്താലും ഇനി കഴിക്കരുത് ഭൂതം ബോസേ. ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ്, ഇത് വച്ചോളൂ. ഓ, നന്ദി നന്ദി, വളരെ നന്ദി. എനിക്കിപ്പോഴാണ് സന്തോഷമായത്. ഇനി എനിക്കൊരു പ്രശ്നവുമില്ല. ഈ ഭൂതലോകം ഇനി ഞാൻ നോക്കിക്കോളും. ഇനി വികൃതി ഒന്നും കാണിക്കാതെ ജീവിക്കണം. മനസ്സിലായോ? മനസ്സിലായി ബോസ്. എനിക്ക് മനസ്സിലായി. ഒരു ജോലിയെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയല്ലെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ മനസ്സിലായോ?